നമസ്കാരം. പ്രേക്ഷകരോട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രതീഷ് കുമാർ ES എന്നൊരു പ്രൊഫൈലിൽ നിന്നാണ്. അത് ഇന്നലെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഇന്നലെ വന്നപ്പോൾ മുതൽ അത് വ്യാപകമായി പ്രചരിക്കുകയും ഇന്ന് രാവിലെ ഇതേ പ്രൊഫൈലിൽ എടുത്ത് നോക്കുമ്പോൾ ഈ പോസ്റ്റ് കാണാനില്ല. അദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്തതായിരിക്കാം, ആർക്കൈവ് ചെയ്തതായിരിക്കാം, എന്താണ് ചെയ്തിരിക്കുന്നതെന്നറിയില്ല. പക്ഷേ ഇത് വ്യാപകമായി പ്രചരിക്കുകയും ഇത് പോലീസിനെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ പോലീസിനെതിരെ വ്യാപകമായ രീതിയിൽ പരാമർശങ്ങളെല്ലാം നാട്ടുകാർ ഇപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പോസ്റ്റിലേക്ക് പോകാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് ഇന്ന് എനിക്ക് നെന്മാറ പോലീസ് അയിലൂർ വെച്ച് ഇന്ന് കിട്ടിയ സമ്മാനമാണ്. വൈഫിന് പ്രസവ വേദന സഹിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി സത്യവാങ്മൂലം കയ്യിൽ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പെറ്റിയടിച്ചു തന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ വരെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പൊക്കിൽ കുടി കഴുത്തിൽ കുടുങ്ങി ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ എമർജൻസി ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുക ആയിരുന്നു. എത്ര പറഞ്ഞിട്ടും പോലീസ് പൈസ അടയ്ക്കാതെ വിടില്ല എന്ന് പറഞ്ഞു. എന്നെ പിടിച്ചു നിർത്തി ഞാൻ ചെന്ന് ഒപ്പിടാതെ എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുക? ഇനി ഒരിക്കലും പോലീസുകാർ കാര്യമറിയാതെ ആരോടും ഇങ്ങനെ ചെയ്യരുത്. എൻ്റെ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ എനിക്ക് പെറ്റിയടിച്ചു തന്ന പോലീസുകാർക്ക് തിരിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഇദ്ദേഹം ഇതിനകത്ത് പല കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് നമുക്ക് ഈ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വികാരഭരിതമായി ഇമോഷണലി നമ്മൾ പലരും കേരള പോലീസിനെ തെറിവിളിക്കാറുണ്ട്. ഒരു ആൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും എന്തിനാണ് പെറ്റിയടിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചില അവ്യക്തതകളുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിനകത്ത് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറയുന്നിടത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. ഇദ്ദേഹം കാറിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. അത് അദ്ദേഹം പറയുന്നുണ്ട്, വൈഫിന് പ്രസവ വേദന സഹിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുമ്പോൾ നിർത്ത്, എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി, അതായത് അദ്ദേഹം ഒറ്റയ്ക്കാണ് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സത്യവാങ്മൂലം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സത്യവാങ്മൂലം ഇല്ലാതെ ഒരാൾ റോഡിലേക്ക് ഇറങ്ങിപ്പോയാൽ പോലീസുകാർ ന്യായമായി തന്നെ അവരെ പിടിച്ചു നിർത്തും. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കും. സാധാരണഗതിയിൽ ഇതുപോലെ പല തട്ടിപ്പുകളും നടക്കാറുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും പോലീസുകാർ വിശ്വസിക്കില്ല. കാരണം പല കുറി ഇതുപോലെയുള്ള ആവർത്തികൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോലീസുകാർ എത്തുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു പോലീസുകാരനും കൈ കാണിക്കില്ല. ഇനി അഥവാ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ പോലീസുകാരനെ 1% പോലും ന്യായീകരിക്കാനും സാധിക്കില്ല എന്ന് കൂടി പറയട്ടെ. പക്ഷേ ഇവിടെ 500 രൂപ പെറ്റി അടച്ചിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ എൻ്റെ ഒപ്പില്ലാതെ എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുക എന്നുള്ളത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒപ്പമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നൊരു വഴിയിലാണ് പോലീസുകാർ പിടിച്ചു നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്, ഇപ്പം തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിളിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ചില പോലീസുകാർ വിശ്വസിച്ചെന്ന് വരില്ല. കാരണം പല തട്ടിപ്പുകളും നടക്കുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് താനും. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ സത്യവാങ്മൂലമില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കടത്തിവിടാൻ സാധിക്കില്ല എന്നുള്ളതായിരിക്കാം പോലീസുകാരെ പിടിച്ചു വെച്ചിരുന്ന ഒരു കാര്യം. എന്തായാലും ഈ ഒരു പോസ്റ്റിന് വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇത് വളരെയധികം രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് പലതരത്തിലുള്ള നാണക്കേടുകൾ ഇപ്പോഴേ ഉണ്ട്. നമുക്ക് സാധാരണ വ്യാപാരികൾക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല തുടങ്ങി ഇപ്പോൾ ഇതുപോലത്തുള്ള പോസ്റ്റുകൾ വരുമ്പോൾ വരെ വ്യാപകമായ രീതിയിൽ പോലീസുകാർക്കെതിരെ സംസാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഇതിനകത്ത് അവ്യക്തത ഉള്ളതുകൊണ്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. പലരും നിശ്ചിന്തമായി വിമർശിക്കുമ്പോൾ പോലും ഇങ്ങനൊരു ആംഗിൾ നമ്മൾ ഓർക്കാതെ ഇരിക്കരുത്. ഇദ്ദേഹം ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ പോലീസുകാർ ചെയ്തതിനോട് നമുക്ക് 100% തെറ്റ് പറയാൻ സാധിക്കില്ല. കാരണം പല കള്ളത്തരങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ, പക്ഷേ മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് തന്നെ പോലീസുകാർക്ക് അദ്ദേഹത്തിൻ്റെ മേലൊന്ന് കണ്ണടയ്ക്കാമായിരുന്നു എന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥനയും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തതാണെങ്കിൽ സന്തോഷം, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലീസുകാർ ഈ ചെയ്തതിനെ 1% പോലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കൂടിയുള്ളത് ഒരു ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുമുണ്ട്. പക്ഷേ ഇതിനകത്ത് അവ്യക്തത ഉള്ളതുകൊണ്ട് തന്നെ ആകാം ചിലപ്പോൾ ഇദ്ദേഹം രാവിലെ തന്നെ രാവിലെ നോക്കുമ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമാണ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഈ പോസ്റ്റ് ഇല്ല.
അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംസാര വിഷയം അല്ലെങ്കിൽ ഇങ്ങനൊരു ചർച്ച ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചു നോക്കാം. പല എം എൽ എമാരും മന്ത്രിമാരും ഉൾപ്പെടെ തെരുവിൽ കിടന്ന് ഗുണ്ടായുസം കാണിക്കുന്നത് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ ലോക്ക്ഡൗൺ ഉള്ളപ്പോഴാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അപ്പോഴൊന്നും അവർക്ക് മേലെ കേസെടുത്തിട്ട് അവരപ്പം തന്നെ വിടുകയും ചെയ്യും. ഇവിടെ പോയ സാധാരണക്കാരായ ജനങ്ങൾ ഒരു ദിവസം ജീവിക്കാൻ വേണ്ടി 500-600 രൂപയ്ക്ക് ജീവിക്കാനൊക്കെ വേണ്ടിയിട്ട് കിടന്ന് നട്ടം തിരിയുമ്പോൾ അവർക്കെതിരെ 2000 രൂപ പെറ്റി അടയ്ക്കുന്നതും 500 രൂപ പെറ്റി അടയ്ക്കുന്നതും മനുഷ്യത്വപരമായ ഒരു കാര്യമല്ല എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാക്കപ്പെടുന്നത്.